നമസ്കാരം, ഞാൻ അജേഷാണ് ലൈഫ് കൊച്ചിക്ക് വേണ്ടി ഇലഞ്ഞിയിൽ നിന്ന്. നമ്മുടെ ഇലഞ്ഞി കൂര സാംസ്കാരിക കേന്ദ്രത്തിൻ്റെ ആഭിമുഖ്യത്തിൽ കൊച്ചു കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള മത്സര പരിപാടികൾ നടത്തുകയുണ്ടായി. നമുക്കറിയാം, കോവിഡ് സമയത്ത് ഓൺലൈനിൽ ഇരുന്ന കുട്ടികൾക്ക് അതിൽ നിന്നും ഒരു വിമുക്തി നേടി, അതിൽ നിന്നും മാറ്റമുണ്ടായി. അവർ പുറത്തേക്ക് ഇറങ്ങി വരുന്ന ഒരു കാലഘട്ടത്തിൽ ആ കുട്ടികൾക്ക് ഒരു നല്ല രീതിയിലുള്ള പ്രചോദനം നൽകുന്നതിന് വേണ്ടിയിട്ടാണ് കൂര സാംസ്കാരിക കേന്ദ്രത്തിൻ്റെ ആഭിമുഖ്യത്തിൽ ഈ മത്സര പരിപാടികൾ ഇവിടെ സംഘടിപ്പിച്ചിട്ടുള്ളത്. ഏതായാലും അതിൻ്റെ വാർത്തയിലേക്ക് ഏവർക്കും സ്വാഗതം. കൂര സാംസ്കാരിക നിലയത്തിൻ്റെ ആഭിമുഖ്യത്തിൽ പല പരിപാടികൾ നമ്മളിവിടെ നടത്തുകയുണ്ടായി. അതിൽ ഒരു ഭാഗമാണ് ഇപ്പോൾ നടത്തിയ കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള മത്സരങ്ങളും അതുപോലെ തന്നെ നമ്മളുടെ പ്രകൃതിയുമായി ബന്ധപ്പെട്ടും വായനയുമായി ബന്ധപ്പെട്ടും ഒക്കെ നടത്തിയ മത്സരങ്ങളൊന്നും നടത്തിയത്. ഞങ്ങൾ പ്രതീക്ഷിച്ചതിനേക്കാളും ഒട്ടനവധി കുട്ടികൾ കൂടുതൽ വരികയും ഏകദേശം 100 കുട്ടികൾ മത്സരത്തിൽ പങ്കെടുത്തു എന്ന് പറയുന്നത് ഞങ്ങളെ സംബന്ധിച്ച് എപ്പോഴും അഭിമാനാർഹമായ ഒന്നാണ്. ഇതിന് സംഘടിപ്പിക്കാൻ വേണ്ടി ഞങ്ങൾക്ക് ഏറ്റവും താങ്ങും തണലുമായി ഞങ്ങളുടെ 2 മെമ്പർമാർ എപ്പോഴും ഞങ്ങൾക്ക് സഹായകരമായി മുന്നിട്ട് നിൽക്കുന്നു. അതുപോലെ തന്നെ ഇതിൻ്റെ സംഘാടകരായ ഭാരവാഹികളും ഈ പ്രവർത്തനം ഒത്തൊരുമയോടെ ഇതുപോലൊന്ന് പ്രവർത്തിപ്പിച്ച് വിജയിപ്പിക്കാൻ സാധിച്ചു എന്നുള്ളതിൽ ഞങ്ങൾക്ക് ഒരു ചാരിതാർത്ഥ്യമുണ്ട്. ഇനിയും ഇതുപോലുള്ളൊരു പ്രവൃത്തി, ഇനി ഇതുപോലത്തെ ഒരു സംഭവം കിട്ടുകയാണെങ്കിൽ ഞങ്ങൾ 100% ഇനിയും നല്ല വിധത്തിൽ നടത്തി വിജയിപ്പിച്ച് ഞങ്ങളുടെ സാംസ്കാരിക നിലയം നല്ല ഒരു അത്യുന്നതിയിൽ എത്തിക്കും എന്നൊരു വിശ്വാസത്തോടുകൂടി നിർത്തുന്നു. നന്ദി. ഈ വർഷത്തെ വായന ദിനം, വായന വാരാചരണം അതിനോടനുബന്ധിച്ച് കൂര് സാംസ്കാരിക കേന്ദ്രം പബ്ലിക് ലൈബ്രറിയിൽ നടത്തിയ പരിപാടികളുടെ സമാപനമായിരുന്നു ഇന്ന്. അതോടൊപ്പം പരിസ്ഥിതിയുമായി ബന്ധപ്പെട്ട് നേരത്തെ പ്രഖ്യാപിച്ചിരുന്ന മത്സരങ്ങളും നമുക്ക് നടത്തുവാൻ സാധിച്ചു. ഈ പരിപാടിയിൽ ഒട്ടനേകം കുട്ടികൾ സമീപ പ്രദേശങ്ങളിൽ നിന്നെല്ലാം പങ്കെടുത്തു. അപ്പോൾ ഇതിൻ്റെ സംഘാടകർക്ക് തീർച്ചയായിട്ടും അഭിമാനിക്കാം. വളർന്നു വരുന്ന കുട്ടികൾക്ക് ഒരു മാതൃകയായിട്ട് നമ്മുടെ ഈ ഗ്രാമത്തിലെ ലൈബ്രറി മാറട്ടെ. എല്ലാവർക്കും ആശംസകൾ നേരുന്നു. നന്ദി. കൂര് സാംസ്കാരിക നിലയം പബ്ലിക് ലൈബ്രറിയുടെ ആഭിമുഖ്യത്തിൽ ഇന്ന് നടത്തിയ പരിസ്ഥിതി പക്ഷാചരണത്തോടൊപ്പമുള്ള അതോടൊപ്പം നിന്ന് പരിസ്ഥിതി ദിനത്തോടനുബന്ധിച്ചുള്ള ഈ മത്സരങ്ങളിൽ പ്രസംഗം, ക്വിസ് അതുപോലെ ചിത്രരചന, ഈ മത്സരങ്ങൾ വളരെ ഭംഗിയായിട്ട് ഈ വേദിയിൽ നടത്തുകയും അതിനെല്ലാം ചിട്ടയായും ക്രമമായും സമ്മാനങ്ങൾ കൊടുക്കുകയും കുട്ടികളെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്ത് ഈ സാംസ്കാരിക വേദിയുടെ എല്ലാ പ്രവർത്തനങ്ങളും അഭിനന്ദിക്കേണ്ടതാണ്. കാരണം കുഞ്ഞുങ്ങളിലേക്ക് പരിസ്ഥിതിയെക്കുറിച്ചുള്ള അവബോധം ഉണ്ടാക്കുവാനും പരിസ്ഥിതിയുമായിട്ട് ബന്ധപ്പെട്ടുള്ള വിഷയങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്യുവാനും അതിനെക്കുറിച്ച് പ്രസംഗിക്കുവാനുമുള്ള ഒക്കെയുള്ള ഒരു ആത്മവിശ്വാസവും അതോടൊപ്പം തന്നെ ജ്ഞാനവും ഉണ്ടാക്കുന്നതിനാണ് യഥാർത്ഥത്തിൽ ഇതുപോലുള്ള പ്രവർത്തനങ്ങൾ സഹായകരമാകുന്നത്. ഈ പ്രവർത്തനങ്ങളെല്ലാം തന്നെ ഒന്നിനൊന്നിന് മെച്ചമായിരുന്നു. എല്ലാ കുട്ടികളും, ഏകദേശം 100 കുട്ടികൾ ഇതിൽ പങ്കെടുക്കുകയും അവരെല്ലാവരും തന്നെ വളരെയധികം സംതൃപ്തരായി സമ്മാനങ്ങളോടുകൂടിയാണ് മടങ്ങിയിരിക്കുന്നത്. അതുകൊണ്ട് ഈ പരിസ്ഥിതിയിൽ നമുക്ക് തീർച്ചയായിട്ടും പരിസ്ഥിതിയെക്കുറിച്ച് അറിയുന്ന കുഞ്ഞുങ്ങളുണ്ട് എന്നൊരു ശുഭോദർക്കമായ വിശ്വാസത്തോടെയാണ് ഈ പ്രോഗ്രാം അവസാനിച്ചത്. സമസ്ത ജനാജനങ്ങൾക്കും വേണ്ടിയുള്ളതാണ്. ആനയ്ക്കും കുറുമ്പിനും ഇവിടെ തുല്യ അവകാശമാണുള്ളത്. ഇനിയും മരിക്കാത്ത ഭൂമി നിന്നാസന്നമൃതിയിൽ നിനക്കാർന്ന ശാന്തി. കവികൾ ദീർഘദർശികളാണെന്ന് പറയാറുണ്ട്. ആ ദീർഘദർശനത്തിന്റെ പ്രതിഫലനമാണ് ഈ വരയ്ക്ക് വ്യക്തമാകുന്നത്. അത്യാഗ്രഹിയായ മനുഷ്യൻ ഭൂമിക്ക് നൽകിയ മുറിപ്പാടുകളിൽ നിന്നും ഒഴുകിയിറങ്ങിയ വിലാപഗാനം അവസാനമില്ലാത്ത സ്വാർത്ഥ താല്പര്യങ്ങളുമായി. കൂര സാംസ്കാരിക കേന്ദ്രത്തിൻ്റെ ആഭിമുഖ്യത്തിൽ നടത്തിയ ഈ പരിപാടിയിൽ ഇന്ന് ഏകദേശം 64 കുട്ടികളാണ് ഇവിടെ പങ്കെടുത്തത്. HS, LP, UP വിഭാഗങ്ങളിൽപ്പെട്ട കുട്ടികളാണ് ഇവിടെ പങ്കെടുത്തത്. ഇതുപോലെ തന്നെ ഇതിനു വേണ്ടിയിട്ട് ഇവിടെ പ്രവർത്തിച്ച നല്ല രീതിയിലുള്ള ഒരു സംഘാടക നേതൃത്വം കൂര സാംസ്കാരിക സമിതിയുടെ പിന്നണിയിലുണ്ട്. അവർക്ക് ലൈഫ് കൊച്ചിയുടെ പേരിലുള്ള അഭിനന്ദനങ്ങൾ അർപ്പിക്കുന്നു. അതോടൊപ്പം തന്നെ ഇനിയും കൂടുതൽ നല്ല നല്ല കാര്യങ്ങൾ ചെയ്യുവാനായിട്ട് കൂര സാംസ്കാരിക കേന്ദ്രത്തിൽ കഴിയട്ടെ എന്ന് ലൈഫ് കൊച്ചിക്ക് വേണ്ടി ആശംസിക്കുന്നു. മറ്റൊരു വാർത്തയും എന്തുവരേക്കും വിടാം.